ശ്രീമതി അനീഷ്യ ടീച്ചർ നോക്കൂ, ഈ എത്ര ബോൾഡായ, എനിക്കറിയാവുന്ന, വ്യക്തിപരമായി തന്നെ അറിയാവുന്ന ഏറ്റവും ബോൾഡായ സ്ത്രീകളിൽ ഒരാളാണ് ധന്യാരാമൻ. ആ ധന്യാരാമൻ പോലും ഇത് പറയുമ്പോൾ അവരുടെ മുഖത്ത് കണ്ണിൽ കാണുന്ന ഒരു ഒരു നിസ്സംഗതയുണ്ട്. അത് ഒരുപക്ഷെ ഈ സമൂഹം അതിന് ഉത്തരവാദിത്വം വഹിക്കേണ്ടതുണ്ട്. ഈ ഇത് നൽകുന്ന ഒരു ആഘാതം, അവരെ ബസ്സിൽ നിന്ന് പോലും കയറുന്നതിൽ നിന്ന് മാറ്റുകയാണ്. എന്താണ് ഈ ഈ സമൂഹം ഇങ്ങനെ പോകുന്നത്? എന്നിട്ട് ഇതെല്ലാം സ്ത്രീയുടെ തലയിൽ ചാർത്തി കൊടുക്കും. അവൾ അങ്ങനെ ആയതുകൊണ്ടാണ്, അവളുടെ ഡ്രസ്സിങ് അങ്ങനെ ആയതുകൊണ്ടാണ്, അവൾ മൂടിപ്പുതച്ച് നടക്കാത്തതുകൊണ്ടാണ്. എന്താണിത്? തന്നെ വളരെ കൃത്യമായ എന്താണ് ഒരു സാമൂഹ്യ ബോധ്യത്തോടുകൂടി വളരെ ആക്ടിവിസ്റ്റ് എന്ന് എന്റെ പേര് പറയുമ്പോ ആക്ടിവിസ്റ്റ് ആയിട്ട് ശരിക്കും സോഷ്യൽ പ്ലാറ്റ്ഫോമില് റിയൽ ലൈഫിലുള്ള ഒരാളാണ് ധന്യ. ധന്യക്ക് ഇങ്ങനെ ഒരു അനുഭവം വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ കൂടെ തന്നെയുള്ള വളരെ ബോൾഡും എപ്പോഴും ഇപ്പൊ ഒരു വർഷത്തിൽ ഒരു അവാർഡൊക്കെ സ്ത്രീ റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളില് കിട്ടിക്കൊണ്ടിരിക്കുന്ന മാതൃഭൂമി ഓൺലൈനിലെ നിലീന തോളിയും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസിഡന്റ് ഈ അടുത്തിടയ്ക്ക് അവരുടെ ഫേസ്ബുക്കിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതിനകത്ത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളിവിടെ ഇപ്പൊ രണ്ട് സ്ത്രീകളും മൂന്ന് പുരുഷന്മാരും ഈ ഇതിനെതിരെ ഘോരം ഘോരം സംസാരിക്കുന്നു. നമ്മൾ ആരും രാഷ്ട്രീയപരമായിട്ടുള്ളതോ അല്ലെങ്കിൽ സൈദ്ധാന്തികമായുള്ള വ്യത്യാസം വെച്ചുകൊണ്ട് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടേണ്ടവരാണെന്നോ പുരുഷന്മാർക്ക് ഇത് ചെയ്യാമെന്നോ പറയുന്നില്ല. പക്ഷേ ഈ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ എത്ര പേര് ഈ ഒരു വിഷയത്തിൽ സ്ത്രീയുടെ കൂടെ നിൽക്കും? നമ്മൾ കണ്ടതാണ് ഈ ഈ പെൺകുട്ടിയുടെ വേഷത്തെ കുറിച്ച്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി എന്തിനാണ് ആ പുരുഷനെ രണ്ട് സ്ത്രീകളുടെ നടുക്കിരുത്തിയത്. ഈ ഈ റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിരന്തരം എന്നോണം എല്ലാവരും പെൺകുട്ടികളോട് ചോദിക്കുന്നത്. അപ്പോ സ്വാഭാവികമായും നമുക്ക് കണ്ണു നിറയ്ക്കാനും അല്ലെങ്കിൽ നമുക്ക് വിഷമിക്കാനും, ഇപ്പൊ ധന്യയെ പോലെയുള്ള ഒരാളായതുകൊണ്ട് ഷീ അവർ വളരെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ ഒരു നടപടി എടുപ്പിച്ചു. മറ്റു പെൺകുട്ടികൾക്ക് അതിനു മാത്രമുള്ള ഒരു ഒരു സാമൂഹിക പിന്തുണ കൊടുക്കേണ്ട സ്ത്രീകളോ പുരുഷന്മാരോ, ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ എപ്പോഴും കാണുന്ന കാര്യങ്ങളാണ്. സ്ത്രീ ഒരു ഒരു പെൺകുട്ടി ബസ്സിൽ ഒരു പുരുഷൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ പുരുഷ ഭേദമന്യേ ആ പെൺകുട്ടിക്കെതിരെയാണ് ഉടനെ തന്നെ തിരിയുന്നത്. അവിടെ പോയി ആ തിരക്കിന്റെ ഇടയിൽ പോയി ആൺകുട്ടികളുടെ ഇടയിൽ തള്ളി നിന്നതുകൊണ്ടല്ലേ നിന്നെ അത്തരത്തിൽ ഉപദ്രവിച്ചത് എന്ന് ചോദിക്കുന്ന മനുഷ്യരാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പൊ അവരുടെ ഇടയ്ക്ക് യാതൊരു തരത്തിലും ഈ സ്ത്രീയുടെ ഒരു പ്രൈവസിയെ കുറിച്ചോ സ്ത്രീയുടെ അഭിമാനത്തെ കുറിച്ചോ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആ സ്ത്രീക്ക് ഉണ്ടാവുന്ന ട്രോമയെ കുറിച്ചോ മനസ്സിലാവുന്നേ ഇല്ല. ഇനി വേറൊരു സംഗതി കൂടെ ഉണ്ട് നമ്മൾ ചെക്ക് ചെയ്യാനായിട്ടുള്ള മറ്റൊരു സംഗതി, ഒരു ഒരു എന്താണ് ഒരു ബോംബ് ഓഫ് എന്താണ് ഫേക്ക് ആയിട്ടുള്ള സെക്ഷൽ ഓറിയന്റേഷൻസും വിശ്വാസങ്ങളും ഒക്കെ ഉള്ള ഒരു ഒരു വിഭാഗം മനുഷ്യരാണ് നമ്മളെല്ലാവരും. ഒരു ഈ എന്താണ് ഒരു ഇക്ലിപ്പെടുത്തുന്ന കണ്ടന്റുകളുണ്ടല്ലോ, ആ കണ്ടന്റുകൾ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ സ്ത്രീകളെ കുറിച്ച് ചിത്രീകരിച്ചിരിക്കുന്നത് ഏറ്റവും, ഇപ്പൊ 40 years കഴിഞ്ഞിട്ടുള്ള ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ ബസ്സിൽ ഇത്തരത്തിൽ ഒരാൾ മുട്ടിയുരുമി നിൽക്കാൻ വേണ്ടി എന്തോ കൊതിയുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഈ ഇത്തരത്തിൽ ആന്റിമാര് ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഈ രീതിയിലാണ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളവരുടെ ഇടയിലേക്ക് ഇത്തരത്തിലൊരു ലിറ്ററേച്ചറിന്റെ ഒരു വലിയ ഖനി തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തര ഈ ഇതൊക്കെ വളരെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മനുഷ്യർ വിശ്വസിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ എല്ലാവരും പറയുന്നത് ഈ പവർ പൊസിഷൻ ഒരു വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ വളർന്നു വരുന്ന സമയത്ത് മിണ്ടരുത് എന്നാണ് പറയുന്നത്, ഇങ്ങനത്തെ ഒരു അതിക്രമം ഉണ്ടാവുന്നു, നീ അവിടെ കിടന്ന് ബഹളമൊന്നും വെക്കരുത്, ബഹളം വെച്ചു കഴിഞ്ഞാൽ നാളെ നിന്റെ സുരക്ഷിതത്വത്തിന് കൂടെ വരാനായിട്ട് ഞങ്ങൾക്കൊന്നും സമയം ഉണ്ടാവില്ല എന്നാണ് നമ്മളോട് മുതിർന്ന മനുഷ്യർ പറയുന്നത്. അപ്പോ എങ്ങനെയാണ് നമ്മൾ വളരെ കൃത്യമായി ഇതിനെതിരെ പ്രതികരിക്കുന്നത്? നമുക്ക് കരയാനേ പറ്റുള്ളൂ ഇത്തരത്തിലുള്ള സംഗതികൾ കണ്ടു കഴിഞ്ഞാൽ. ഈ കാണിക്കുന്നവൻ ആ കാണിച്ചിട്ട് പോകും, അത് കഴിയുമ്പോൾ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ട്രോമ എന്ന് പറയുന്നത് ആരോടും പറയാൻ പറ്റത്തില്ല. ഇപ്പോ ധന്യ അത് ഇവിടെ പറഞ്ഞു, ധന്യ പലപ്പോഴും പലരും സുഹൃത്തുക്കളോട് പറയും, എന്തായാലും സ്ത്രീകളോട് പറയും, പെൺകുട്ടികളെ സംരക്ഷിക്കും. അതേസമയം മറ്റൊരാളെ ആലോചിക്കും, ഒരു ദീപയെ ആലോചിക്കും. ദീപ ഇത് ജീവിതകാലത്തിൽ 18-ാമത്തെ വയസ്സിൽ ഇത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ 80-ാമത്തെ വയസ്സിലും ദീപ ഇത്തരം ഒരു അനുഭവത്തിലൂടെ കടന്നുപോയി എന്ന് ആരും അറിയാൻ പോകുന്നില്ല. ഒറ്റ ചോദ്യമായിരിക്കും ചോദിക്കുക, എന്തിനാണ് ആ സമയത്ത് ആ ബസ്സിൽ കയറുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ രാത്രി ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്, നിങ്ങൾ എന്തിനാണ് വൈകുന്നേരം താമസിക്കുന്ന ഒരു സമയത്ത് കണ്ണിമേറ മാർക്കറ്റിലേക്ക് പോകുന്നത്. ഇത്തരത്തിൽ സ്ത്രീയുടെ സ്പേസിനെ ചുരുക്കി ചുരുക്കി സ്ത്രീ ഒരിടത്തും സ്വതന്ത്രമായി പോകാൻ പാടില്ലാത്ത രീതിയിലാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് നമ്മൾ പറയുന്നുണ്ട് ഈ കേരളം വളരെ മെച്ചപ്പെട്ട സ്ത്രീകളുടെ ഒരു ഈ ഇത്തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു ജീവിതത്തിന് ഒട്ടും പറ്റിയ
ഒരിടമല്ല കേരളം. മറ്റിടങ്ങളിലെ കുറിച്ചുള്ള വളരെ ആധികാരികമായൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷെ കേരളത്തിൽ ഇത് എല്ലാ പ്രായത്തിലുള്ള സ്ത്രീകളും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. ഇതൊരു ഡോക്ടർ പറഞ്ഞതുപോലെ ഇതില് ചുരുക്കം മനുഷ്യരിൽ ഇതിനൊരു മാനസികമായിട്ടുള്ള രോഗമായിട്ട് കണക്കാക്കാം. പക്ഷെ ഈ കാണിക്കുന്നതിനെ നമ്മൾ തീർച്ചയായിട്ടും ഡോക്ടർ ഇനി അറിയേണ്ടത് ഡോക്ടർ ജയപ്രകാശ് ഇനി അറിയേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നിന്ന്. ഒന്ന്, ഈ ഡോക്ടർ ജയപ്രകാശിനോടാണ്, ഇതൊരു മനോരോഗമാണോ? വളരെ ഡിസിപ്ലിൻഡായി ഡ്രസ്സ് ചെയ്ത ഒരാൾ, മുഖം മറച്ച അയാൾ കരുതൽ നടത്തുന്ന ഒരാൾ മനോരോഗിയായി ആകുമോ എന്നുള്ള ഒരു ഒരു സമൂഹത്തിൻ്റെ ചോദ്യം. അതൊരു ഒരു ഒരു ഗോൾഡൻ ഹാമർ ചോദ്യമാണോ എന്തോ അറിയില്ല, പക്ഷേ എന്തായിരുന്നാലും അങ്ങനെ ഉണ്ടാകുമോ? പിന്നീട് അത്തരത്തിലുള്ള ലൈംഗിക ചേഷ്ടകൾ കാണുമ്പോൾ അത് സ്ത്രീക്കായാലും കുട്ടികൾക്കായാലും ഒക്കെ ഉണ്ടാകുന്ന ആഘാതം എത്രമാത്രമാണ് മനഃശാസ്ത്രത്തിൻ്റെ അളവ് കൂലിൽ? ആദ്യത്തെ ചോദ്യത്തിൻ്റെ